friends, ellavarkkum valare informative aayittulla ettum pudhiya video ilekku swagatham. It's me Akhil Satheesh. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം കമന്റിലൂടെയും അല്ലാതെയും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഫോക്കസ് ഏരിയയെ കുറിച്ച്. അതുപോലെ തന്നെ പ്ലസ് വൺ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു, അതിനുശേഷം എല്ലാവരും ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിന്റെ ഇളവുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഒരുപാട് കമന്റുകൾ കണ്ടു, അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള വാർത്തയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയുടെ. അതിനു മുമ്പ് വിദ്യാഭ്യാസ മേഖലയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഉടൻ തന്നെ അറിയാനും വിദ്യാർത്ഥികളുടെ എല്ലാവിധ സപ്പോർട്ടിനും ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ബെല്ലിലേക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും ഒരു ജൂൺ ഒന്നാണ്. നമ്മളെ ഒരുപാട് സ്കൂൾ ഓർമ്മകൾ അല്ലെങ്കിൽ പണ്ടത്തെ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമായിരിക്കും. പക്ഷേ ഇന്നത്തെ പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ വീണ്ടും ഒരു പുതിയ അധ്യയനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. പ്ലസ് വൺ ഫോക്കസ് ഏരിയയെ സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും ആശങ്കകളും വാർത്തകളും നമുക്ക് ചുറ്റും സമൂഹ മാധ്യമങ്ങളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലെ വരെ വന്നു കാണും. അധ്യാപകർ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത്, ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തമിഴിൽ കാണാൻ കഴിയുന്നത് പോലെ ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിച്ചു. അത് പ്രത്യേകം പറയുന്നുണ്ട്, ഫോക്കസ് ഏരിയ വളരെയധികം സിമ്പിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും അത്രമാത്രമേ കാണുകയുള്ളൂ, അത്രയധികം സിമ്പിൾ ആയിരിക്കും. സത്യത്തിൽ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴും അറിയാൻ സാധിക്കുന്നത്, പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ വളരെയധികം സിമ്പിൾ ആയിരിക്കും എന്നൊരു ഹാപ്പി ന്യൂസ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കാരണം നമുക്കറിയാം, എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ 40% അവരുടെ ഫോക്കസ് ഏരിയയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് പരീക്ഷകൾക്കും ആദ്യം പഠിപ്പിച്ച് തീർത്ത പാഠഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ മെജോറിറ്റി കൊടുത്തത്. അതുപോലെ പ്ലസ് വണ്ണിന് നമുക്കറിയാം, ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളും കിട്ടാതെ ഈ ഒരു സാഹചര്യത്തിൽ അത്രയധികം, അതായത് പ്രധാനപ്പെട്ട ആദ്യത്തെ പാഠഭാഗങ്ങളിൽ നിന്ന് മാത്രം കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വളരെയധികം സിമ്പിളാക്കി വിദ്യാർത്ഥികൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് എന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള വാർത്തകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നമുക്ക് അധ്യാപകരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത നിമിഷത്തിൽ തന്നെ ഇന്നോ നാളെയോ തന്നെ ഇതിന്റെ ഫോക്കസ് ഏരിയ ഒഫീഷ്യലായിട്ട് ഡി എച്ച് എസ് സി വെബ്സൈറ്റിലും എസ് സി ആർ ടി അടക്കം പബ്ലിഷ് ചെയ്യും. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് 100% ശരിവെക്കാം. ഫോക്കസ് ഏരിയ വളരെയധികം സിമ്പിൾ ആയിരിക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ഫോക്കസ് ഏരിയയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യം ഒരു കരട് ഫോക്കസ് ഏരിയ എച്ച് എസ് എസ് റിപ്പോർട്ടിന്റെ കീഴിൽ ചോർന്നതായിട്ട് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ അത് വളരെയധികം വാസ്റ്റായിട്ടുള്ള ടോപ്പിക് എന്ന രീതിയിൽ വന്നതാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്, അത്തരത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, ഞങ്ങൾ എന്തായാലും 8 നിലയിൽ പൊട്ടും, അതുപോലെ കോപ്പി അടിക്കാനെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുമോ. സത്യത്തിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, കോപ്പി അടിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സെറ്റാക്കി നിങ്ങൾ കോപ്പി അടിക്കും. അപ്പൊ ഇപ്പോഴത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഏതാണ് ഫ്രണ്ട്സ്, പരസ്പരം അറിഞ്ഞുകൂടാത്ത പല വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് നേരെ പരീക്ഷകളിലേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ അതങ്ങനെയൊന്നും ഒരു ടെൻഷനും വേണ്ട. എന്തായാലും ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അത് നിങ്ങൾക്ക് അനുകൂലമായി എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ വരും വീഡിയോയിലൂടെ. എന്തായാലും പങ്കുവയ്ക്കും, തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്, ടാറ്റ.